നമസ്കാരം. നേർവഴിയുടെ പുതിയ അധ്യായത്തിലേക്ക് പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. ഇന്നത്തെ നേർവഴിയിൽ വളർന്നു വരുന്ന ഒരു യുവ കലാകാരനെയാണ് നാം പരിചയപ്പെടുന്നത്, ബൈജു കാങ്കോയ്. ഗാനങ്ങൾ, നാടകങ്ങൾ തുടങ്ങി വിവിധ മണ്ഡലങ്ങളിലായി തൻ്റെ സാഹിത്യരചനാ വൈഭവങ്ങൾ തെളിച്ചുകൊണ്ടിരിക്കുന്ന, കലയുടെ പുതിയ മണ്ഡലത്തിലേക്ക് മെല്ലെ ഉയർന്നു വരുന്ന കലാകാരനാണ് ബൈജു കാങ്കോയ്. കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം നിരവധി നാടകങ്ങൾ എഴുതി അവതരിപ്പിച്ചിട്ടുണ്ട്. സ്കൂളുകളിലെ പ്രവേശനോത്സവ ഗാനം, അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ഗാനം എന്നിവ ബൈജു കാങ്കോൽ എഴുതി ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. ബൈജു കാങ്കോലിൻ്റെ വിശേഷങ്ങളിലേക്ക് പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. നേർവഴി. ഗാനനിർമ്മിതിയിലൂടെ ശ്രദ്ധേയനായ യുവ കലാകാരനാണ് ബൈജു കാങ്കോൽ. ബൈജു രചന നിർവഹിച്ച 70-ൽപ്പരം ഗാനങ്ങൾ സംഗീതാസ്വാദകർക്ക് ഏറെ പ്രിയപ്പെട്ടവയാണ്. ഭക്തിഗാനങ്ങൾ, ലളിതഗാനങ്ങൾ തുടങ്ങിയവയ്ക്ക് പുറമെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ഗാനം, പ്രവേശനോത്സവ ഗാനം എന്നിവയും തയ്യാറാക്കി പ്രശംസ നേടിയ കലാകാരനാണ് ബൈജു കാങ്കോൽ. 75 ആൽബം ഗാനങ്ങൾ പുറത്തിറക്കിയ ബൈജു കാങ്കോൽ ഇവയിൽ പലതിനും സ്വയം തന്നെ സംഗീതവും നിർവഹിച്ചു. കൂടാതെ അതിജീവനം എന്ന സിനിമയ്ക്ക് വേണ്ടി ഗാനം രചിച്ചതും ബൈജുവാണ്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ബൈജു കാങ്കോൽ, ഇപ്പൊ കാങ്കോൽ എന്ന് പറഞ്ഞാലും ഇപ്പൊ ഇവിടെയാണ്, കാങ്കോൽ അല്ല, പക്ഷെ ബൈജു കാങ്കോൽ എന്നാണല്ലോ ഇപ്പോഴും അറിയപ്പെടുന്നത്. അപ്പോൾ ബൈജു കാങ്കോലിൻ്റെ സാഹിത്യ അല്ലെങ്കിൽ കലാസംരംഭങ്ങൾ എന്ന് പറയുന്നത് സംഗീതം, ഗാനരചന, പിന്നെ നാടകം, അങ്ങനെ വിവിധ മേഖലകളിലായിട്ടാണല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഗാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഗാനങ്ങൾ, അത് ഏതൊക്കെ ഫീൽഡിലായിട്ടാണ് വരുന്നത്? ഞാൻ അത് പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഞാൻ നേർവഴി എന്നുള്ള പരിപാടി ഒട്ടുമിക്ക സമയങ്ങളിലും സമയം കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ കാണാറുണ്ട്. അപ്പം ആ സമയത്തൊക്കെ ഞാൻ നമ്മൾക്ക് പരിചയമുള്ള ആൾക്കാരെല്ലാം കാണുന്ന സമയത്ത്, അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാരെ കാണാനും പരിചയപ്പെടാനും സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ സാറിൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടി പറ്റുന്നത് ആദ്യമായിട്ടൊരു ഭാഗ്യം എന്നുള്ള നിലക്ക് കാണുന്നത്. അപ്പം ഈ ഒരു നിലയിൽ ഇരിക്കാൻ ഞാൻ യോഗ്യനാണോ എന്നുള്ളതും കൂടെ ഒരുപാട് വലിയ വലിയ അനുഭവ സമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു പരിപാടിയിൽ വന്ന് പോയിട്ട് അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇരിക്കാൻ യോഗ്യനാണോ എന്നുള്ളത് കൂടെ. യോഗ്യനല്ലേ പിന്നെ നമ്മൾ വരൂലല്ലോ, യോഗ്യനായോണ്ടാണല്ലോ നമ്മൾ താങ്കളെ ക്ഷണിച്ചത്. അപ്പം അങ്ങനെ അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. പിന്നെ ഗാനരചന എന്നുള്ള രീതിയിൽ തന്നെയാണ് കൂടുതലായിട്ടും അറിയപ്പെടുന്നത്. ചെറുപ്പം മുതൽ എഴുത്ത് ഒരു ശീലം, വായനയുടെ കൂടെ തന്നെ എഴുത്തും ഒരു ശീലമായിട്ട് കൊണ്ടു നടന്നതാണ്. സ്കൂൾ കോളേജ് തലം മുതൽ എഴുതാറുണ്ട്. പിന്നെ ഈ എൻ്റെ കൂട്ടുകാര്, നമുക്ക് ആദ്യം ഗാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടങ്ങാം. ഇപ്പം ഏതൊക്കെ ഗാനങ്ങളാണ് എഴുതിയിട്ടുള്ളത്, അത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാറ്റഗറി, അതൊന്ന് ചുരുക്കമായിട്ട് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഗാനരചന എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതാൻ കിട്ടുന്ന ഏത് പ്രത്യേകിച്ച് ഒരു ഫീൽഡ് എന്നുള്ള ഏത് ഇത് ഭക്തിഗാനങ്ങളാണ് ഞാൻ കൂടുതലായിട്ടും എഴുതിയിട്ടുള്ളത്. പെരുങ്കളിയാട്ട വേദികളിലുള്ള കേൾക്കുന്ന സീഡികളിൽ ഒട്ടുമിക്ക ചുറ്റുവട്ടത്ത് ഉള്ള ഒരുട്ടുമിക്ക പെരുങ്കളിയാട്ട വേദികളിലത്തെ കാസറ്റുകളിലും ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ട്യൂണും അല്ല, ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല. സംഗീതം ചെയ്തിട്ടേ ഇല്ല. ചില ആൽബത്തിൽ ഗാനരചന സംഗീതം എന്ന് കണ്ടത്, ചില ആൽബങ്ങളിൽ തന്നെ ഒന്ന് രണ്ട് ഞാൻ എഴുതിയത് എനിക്ക് തോന്നുന്ന രീതിയിൽ ചെയ്തതാണ്. ഞാനങ്ങനെ സംഗീതം പഠിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരുടെ ഒരു ഇതിൽ കൊണ്ട് അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ സംഗീത മേഖലയിൽ ഞാൻ അങ്ങനെ ഒരു കഴിവ് തെളിയിച്ച ആളല്ല. രചന എന്ന് പറഞ്ഞത് ഏത് തരത്തിലുള്ള, ഇപ്പം വിപ്ലവ ഗാനങ്ങളായാലും ഭക്തിഗാനങ്ങളായി കഴിഞ്ഞാലും ആൽബം സോങ് ആയി കഴിഞ്ഞാലും ഏത് തരത്തിലുള്ള ഗാനങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ട്. ഏകദേശം എത്ര പാട്ടുകൾ എഴുതിയിട്ടുണ്ടാവും മൊത്തം? എഴുതിയത് ഒരു
പത്തോ ഇരുന്നൂറിലധികം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ ഒരു പുറത്തിറങ്ങിയത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറിൽ പരം ഗാനങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്തിട്ട് പുറത്തിറങ്ങിയതുള്ളൂ. ആ റെക്കോർഡ് ചെയ്ത് പുറത്തിറങ്ങിയതിൽ ആൽബം സോങ്സ് ആണോ അതോ വിവിധ കാറ്റഗറി വിവിധ കാറ്റഗറിയിൽ ഏറ്റപ്പെടുന്നതാണ്? എന്തൊക്കെയായിരിക്കും പ്രധാന കാറ്റഗറി? ആൽബം സോങ്, വിപ്ലവ ഗാനങ്ങൾ, കുട്ടികളുടെ ഗാനങ്ങൾ, അങ്ങനെയാണോ? വിപ്ലവ ഗാനങ്ങൾ, കുട്ടികളുടെ ഗാനങ്ങൾ, പിന്നെ അടുത്തിടെയായിട്ട് കഴിഞ്ഞ വർഷത്തെ ഒരു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ഗാനങ്ങൾ, അതേപോലെ തന്നെ പ്രവേശനോത്സവം ഗാനം. ആ പ്രവേശനോത്സവ ഗാനം എന്ന് പറഞ്ഞ ഒരേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു 8 വയസ്സുകാരൻ മുഹമ്മദ് ഷാ എന്ന് പറഞ്ഞൊരു കുട്ടി പാടിയ ഒരു ഗാനമാണ് അത്. ആ സമയത്ത് ഇറങ്ങിയ ഗാനങ്ങളിൽ വെച്ചിട്ട് മികച്ചതാണ് എന്നുള്ള യൂട്യൂബുകളിലൊക്കെ ഒരുപാട് ആൾക്കാർ കണ്ട ഒരു ഗാനമാണ്. അതേപോലെ തന്നെ വിദ്യാഭ്യാസ സംരക്ഷണ ഗാനം, അതിനു മുമ്പായിട്ട് ചെയ്ത്, അപ്പോൾ അത് ഒരു ആലീസ് ലിയോൺ എന്ന് പറഞ്ഞൊരു ചേച്ചി ആണ് ട്യൂൺ ചെയ്തത്. ശ്രുതി രമേശ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു റിലേഷൻ കൂടിയാണ്, അവരാണ് അത് പാടിയിട്ടുള്ളത്. ഈ രണ്ട് ഗാനങ്ങളും എങ്ങനെയാണ് താങ്കളുടെ അടുത്ത് എത്തിയത്? അതായത് അത് രചിക്കാനുള്ള ഒരു അവസരം താങ്കൾക്ക് എങ്ങനെ കിട്ടി? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ഗാനം ആ ഒരു സമയത്ത് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ചെയ്തതാണ്. അതേപോലെ തന്നെ പ്രൊഫഷണൽസ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ഗാനം ചെയ്തതിന് ശേഷം അത് കേട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആൾക്കാർ നല്ലതെന്ന് പറഞ്ഞു. അപ്പം അത് തൊട്ടടുത്ത ഈ മുഹമ്മദ് ഷാ എന്ന അബ്ദുൾ സമീർ എന്നാണ് കക്ഷിയുടെ പേര്, അവരെന്നോട് ആവശ്യപ്പെട്ടിട്ട് ഒരു അതേ വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട അവര് കാങ്കൂലത്തെ ആൾക്കാർ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് കൂടിയാണ്, അവര് പറഞ്ഞിട്ടാണ് ഈ പ്രൊഫഷണൽസ് ഗാനം ചെയ്തത്. സ്കൂളുകൾക്ക് വേണ്ടിയിട്ടാ? അല്ലല്ല, പൊതു ഇപ്പം മൊത്തത്തിൽ. അപ്പം വിദ്യാഭ്യാസ മന്ത്രി അത് പ്രകാശനം ചെയ്യും. അതാ ഞാൻ ചോദിച്ചത്, അതിപ്പോ ഒരു സർക്കാർ അംഗീകരിക്കപ്പെട്ടല്ലേ, അപ്പൊ അതിന്റെ അവസരം എങ്ങനെ കിട്ടിയെന്നാ ചോദിച്ചത്? അത് വ്യക്തി ലോക്കൽ അങ്ങനെ മറ്റ് ഇതിൽ ചെയ്തതല്ല, നമ്മുടെ നാട്ടിലത്തെ ഒരു സുഹൃത്ബന്ധം വെച്ചിട്ട് ചെയ്തതാണ്. അത് പിന്നെ പ്രകാശനം ചെയ്യുന്ന സമയത്ത് വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് പ്രകാശനം ചെയ്യിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. എന്താണ് അതിന്റെ തീമൊക്കെ അവർ തന്നാണോ, എങ്ങനെയാണത്? അല്ലല്ല, സബ്ജക്ട് എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഒരു ഇപ്പോഴത്തെ കാഴ്ചപ്പാട് വെച്ചിട്ട് പൊതുവിദ്യാഭ്യാസ പൊതുവിദ്യാലയങ്ങളൊക്കെ കുറച്ച് മെച്ചപ്പെട്ട് വരുന്നതാണല്ല, ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്തതാണ്. എങ്ങനെയാ അതിന്റെ വരി വരിക ഒന്ന് പറയാമോ? പേരമര കൊമ്പിലൊരു പൈങ്കിളി പാടി, നാടിൻ പൊതുവിദ്യാലയ ഗാഥകൾ പാടി, അക്ഷരം പഠിച്ചുയർന്ന് പുത്തനാശയങ്ങളും, നാടിനുന്നതിക്കുയർന്ന വിദ്യാലയം പൊതുവിദ്യാലയം. അങ്ങനെ പോവല്ലേ? അങ്ങനെ വന്ന് അത് ഫേമസ് ആയിട്ടുള്ള ആളാണ് എന്റെ കമ്പോസ് ചെയ്തത്, റസാഖ് തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കേരളീ ചാനലിലൊക്കെ പൊട്ടുമ അങ്ങനെയുള്ള വേദികളിലൊക്കെ ലൈവ് കീബോർഡ് വായിച്ച ആളാണ് ഒരുപാട് വിദേശത്തും. റസാഖ് തൃക്കരിപ്പൂർ അറിയാം, നമ്മുടെ സുഹൃത്താണ്. അപ്പൊ അതുപോലെ തന്നെ പിന്നെ വേറെ പ്രവേശനോത്സവത്തിന്റെ ഗാനവും എന്ന് പറഞ്ഞു, അതും ഏകദേശം ഇതുപോലെ തന്നെ അല്ലേ? പ്രവേശനോത്സവത്തിന്റെ ഗാനം ഇതിൽപ്പെടുന്നതാണ്. പിന്നെ അതിന് മുൻപായിട്ട് കുട്ടികളുടെ ഇപ്പം ഒരുപാട് ഗാനങ്ങൾ ഒരു ഇളവയിൽ നിന്ന് ഒരു ആൽബം ചെയ്തിട്ടുണ്ട്, അത് ഒരു വിഷ്വൽ ചെയ്തിട്ടാകുമ്പോൾ യൂട്യൂബിലൊക്കെ ചെയ്ത സംഭവമാണ്. ഗാനങ്ങൾ ആ ഒരു ഇതിൽ പെടുന്നതാണ്. ഈ ഭക്തി ഗാനങ്ങളൊക്കെ എങ്ങനെ കമേഴ്സ്യലായിട്ട് ചെയ്യുന്നതാണോ? പെരുങ്കളിയാട്ടത്തിന്റെ കമ്മിറ്റിക്കാർ ചെയ്യുന്നതാണോ? ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്ന വെച്ചാല് അവസരങ്ങള് തേടിപ്പോകുന്ന ഒരു രക്ഷയാണ്. അവസരങ്ങൾ തേടിപ്പോകുന്ന ഒരു മടി കാണിക്കുകയോ അങ്ങനെ ഒരു നാണക്കേ വിചാരിക്കുകയോ ചെയ്യുന്ന ഒരു രക്ഷയാണ്. ഏതവസരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് ചോദിക്കും, എനിക്ക് നിങ്ങളുടെ ഇതിൽ അവസരം തരുന്നിരിക്കും. അപ്പം ചെയ്യുന്നതൊക്കെ നമ്മുടെ സഹപ്രവർത്തകരാണെങ്കിൽ എന്നെയും അതിൽ ഉൾപ്പെടുത്താറുണ്ട്. അങ്ങനെയാണ് ഒട്ടുമൊക്കെ ഇതിലും എനിക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ 2-3 പെരുങ്കളിയാട്ടത്തില് അങ്ങനെ പാട്ട് നന്നായപ്പോ പിന്നെ പൊതുവെ അത് കേട്ടറിഞ്ഞ് മറ്റു അവസരങ്ങളും കിട്ടുന്നുണ്ടോ അല്ലേ? ആദ്യം അതേപോലെ തന്നെയാണ്, നമ്മുടെ ഈ പയ്യന്നൂരിലുള്ള ഒരു കൂട്ടായ്മയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവരുടെ ഇടയിൽ ഞാൻ പോയിട്ട് സംസാരിക്കും. അപ്പൊ അവരെന്നിട്ടും എന്റെ ലിറിക്സ് നോക്കും, വിലയിരുത്തും. അങ്ങനെ ഇവിടെ ഞാൻ അവസരത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടാം, അതിൽ എനിക്ക് ഒരു നാണക്കേട് ഇതുവരെ തോന്നിയിട്ടൊന്നുമില്ല. അത് വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ് അല്ലേ? അപ്പൊ നമ്മള് പറഞ്ഞാല് നമ്മളിങ്ങോട്ട് തേടി വരാൻ ഉള്ളത് ആയില്ലല്ലോ. അപ്പം നമ്മള് അത്ര നമ്മള് പ്രശസ്തനല്ലല്ലോ. അപ്പം നമ്മളെ അവസരങ്ങളെ നമ്മളെ തേടിയിട്ട് പോവാ. അപ്പം
ഗാനങ്ങൾ എഴുതുന്നതിന് മുമ്പേ ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് ചെറുകഥകളാണ്. ചെറുകഥകൾ അതാണ് കിട്ടിയത്. നമുക്ക് ഗാനങ്ങളുടെ വിഷയത്തിലേക്ക് കിടക്കാം. ഈ പിന്നെ മൊത്തം എത്ര ആൽബം സോങ്സ് ചെയ്തു? ആൽബം സോങ്സ് ഇതന്നെ ഒരു 60-65 ആൽബം സോങ്സ് മൊത്തത്തിൽ. അതെല്ലാം വീഡിയോ സോങ്സ് ആണോ? വീഡിയോ സോങ്സ് ഉൾപ്പെടുന്നതാണ്. എല്ലാം ഈ പെരുങ്കളിയാട്ട വേദികളിലത്തെ ഭക്തിഗാനങ്ങളൊന്നും കൂടുതൽ അങ്ങനെ വിഷ്വൽ ചെയ്തതല്ല. അതെല്ലാം ഓഡിയോ സോങ്സ്. ഓഡിയോ സോങ്സ് ആണ്. മറ്റ് ആൽബം സോങ്സ് എന്ന് പറയുന്നത് എല്ലാം വീഡിയോ സോങ്സ് ആണ് അല്ലേ? വീഡിയോ ആൽബം സോങ്സ് ഒക്കെ ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് ചെയ്തതാണ്. അതെല്ലാം അതിന്റെ ഡയറക്ഷൻ ഇതൊക്കെ താങ്കൾ തന്നെയാണോ? അല്ല അല്ല അല്ല, അത് പല ഡയറക്ഷൻ ഒക്കെ വേറെ ആൾക്കാർ ചെയ്തതാണ്. അപ്പോ ഈ ഗാനരചനയിൽ തന്നെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു സിനിമയിൽ എഴുതാനുള്ളൊരു അവസരം കിട്ടിയത്. അതെങ്ങനെയാ അവസരം വന്നത്? അവസരം വന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രൊഡ്യൂസർ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള മങ്കുന്നം ശങ്കരൻ നമ്പൂതിരിയാണ്. നമ്മുടെ ഒരുപാട് കാലം നമ്മുടെ കുടുംബമായിട്ട് തന്നെ നല്ല അടുപ്പമുള്ള കക്ഷിയാണ്. അപ്പം സജീവൻ കടന്നപ്പള്ളി എന്നുള്ള ആളാണ് അതിന്റെ ഡയറക്ടർ. അപ്പം സജീവൻ എന്ന് പറയുന്ന കക്ഷിനെ എനിക്ക് പരിചയമുള്ള ആളാണ്. അപ്പം ഇവർ രണ്ടാൾക്കാരുടെയും ഒരു സുഹൃത്ത് ബന്ധം മുതലെടുത്തുകൊണ്ട് തന്നെ പറയാം. അങ്ങനെയാണ് എനിക്ക് ആ സിനിമയിൽ പാടാൻ ഇത് ചെയ്യാനല്ലേ പാടാനല്ലേ പാട്ട് എഴുതാനല്ലേ ഒരു അവസരം. ആ ഒരു ഗാനം സിനിമയിലുള്ളൂ? ആ രണ്ട് ഗാനങ്ങളാണ് ഉള്ളത്. അതിൽ ഒരു ഗാനം ഞാൻ എഴുതിയത്, അത് കൈതപ്രം വിശ്വനാഥ് സാറാണ് അതിന്റെ സംഗീതം. അത് ഇങ്ങനെ നല്ല ഫേമസ് ആയോ പാട്ട്? നല്ല ഫേമസ് ആയത് മാഷെ ഒരു സംഗീതം എന്ന് പറഞ്ഞാൽ നല്ല ആ ഒരു ലെവലിലെ സാധനമാണ്. സിനിമ അത്ര ഒരു കൊമേഴ്സ്യൽ ടൈപ്പ് സിനിമ അല്ലാത്തത് കൊണ്ട് സിനിമ അങ്ങനെ വലിയ ഒരു പ്രചാരം ഒന്നും വന്നിട്ടില്ല. പാട്ടുകൾ ഇഷ്ടംപോലെ ആൾക്കാർ കേൾക്കുന്നുണ്ട്. സിനിമ കുറച്ചും കൂടി ഓടിയിരുന്നെങ്കിൽ പാട്ടിന് കുറച്ചും കൂടി ഇത് കിട്ടുമായിരുന്നു. ബഡ്ജറ്റ് ഫിലിമാണ്, ഓഫ് ബീറ്റ് പടമാണ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ അത് പടം അങ്ങനെ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ആകാശവാണിയിൽ സ്വന്തം ശബ്ദത്തിൽ 15 ചെറുകഥകൾ അവതരിപ്പിച്ച ബൈജു കുട്ടികൾക്കായി നിരവധി നാടകങ്ങൾ എഴുതി അവതരിപ്പിച്ചു. യാംപാറ്റകൾ, മുംബൈ മറക്കുന്ന രാപ്പാടി, കരിന്തിരികൾ, മത്സരം തുടങ്ങിയവ ബൈജുവിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയുള്ള നാടകരചനകളാണ്. കില്ലർ എന്ന പേരിൽ ഒരു നോവലും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്നേഹമഴ, ഇളവയിൽ, പുനർജനി തുടങ്ങിയ ആൽബങ്ങൾ സംവിധാനം ചെയ്ത ബൈജു കാംഗുൽ അടൂർ ഭാസി അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 5 ഹ്രസ്വചിത്രങ്ങളും സംവിധാനം ചെയ്യുകയുണ്ടായി. താങ്കളുടെ ഈ രചന, നേരത്തെ പറഞ്ഞു ഗാനരചന, അതുപോലെ തന്നെ ചെറുകഥ ഒക്കെ ഉണ്ടല്ലോ, അപ്പം എന്താണ് ഈ ഒരു രചനാ മണ്ഡലത്തിലേക്ക് വരാനുള്ള കാരണം? അതിന് വല്ല പ്രേരണയുണ്ടോ, വല്ല നിമിത്തമുണ്ടോ, ആരുടെങ്കിലും ഒരു ഒരു മോട്ടിവേഷൻ ഉണ്ടോ? എങ്ങനെയാണ് ഒരു രചയിതാവ് എന്ന രീതിയിൽ സ്വയം ബൈജു തിരിച്ചറിഞ്ഞത്? ഈ എഴുത്ത് എന്നുള്ളത് എഴുത്തിൻ്റെ മേഖലയിലൊരു ഗുരുനാഥൻ അങ്ങനെ പറയാൻ ഉള്ള ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജന്മവാസന, ഞാൻ ഒരു ഈശ്വര വിശ്വാസിയാണ്. അപ്പം ഒരു ഈശ്വരാധീനം എന്നുള്ള ഇതാണ് ഞാൻ കരുതുന്നത്. മറ്റ് സംഗീതം പഠിക്കണോ അതുപോലെ ഒരു സ്ഥലത്ത് പോയിട്ട് പഠിക്കലോ അങ്ങനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ജന്മസിദ്ധമായി കിട്ടിയൊരു കഴിവ് എന്നുള്ളത് അതിനെ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാം. ജന്മസിദ്ധം എന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും പാരമ്പര്യപരമായിട്ട് എനിക്ക് പറയാം. എൻ്റെ അമ്മാവൻ ഒരു നാട എഴുത്തുകാരനാണ്, അഭിനേതാവാണ്, സംവിധായകനാണ്. ആ ഒരു പാരമ്പര്യ ഗുണം കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അച്ഛനും ഇതേപോലെ മുൻകാലങ്ങളിൽ നാടകത്തിൽ അഭിനയിക്കും, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമാണല്ലോ ഈ ഗാനരചന എന്ന് പറയുന്നത്. അത് കുറച്ച് സാഹിത്യ ഇതും കൂടെ ചേർന്ന ഒരു സംഗതിയാണല്ലോ. പിന്നെ നമ്മൾ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ആ ഒരു സഹവാസവും അതൊക്കെ കൂടി. പിന്നെ നമ്മുടെ നാട്ടിലത്തെ ഒരുപാട് ക്ലബുകൾ തന്നെ ഈ ഒരു ഇങ്ങനെ ഒരു ഗാനം രചന നടത്താം എന്ന് സ്വയം തോന്നാൻ അങ്ങനെ വല്ല അതിന് വല്ല പ്രേരണയുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് പ്രത്യേകിച്ച് ഒരു പ്രേരണ എന്ന് പറയാനുള്ളത് ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലേക്കുള്ള അവസരങ്ങളാണ് കൂടുതലായിട്ടും. ആദ്യമായിട്ട് എഴുതിയത് എപ്പോഴാണ്, എങ്ങനെയാണ്? ആദ്യമായിട്ട് എഴുതിയത് ഇതേപോലെ തന്നെ ഒരു ഡിഗ്രി വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഇത് ചെയ്തത്. അതെന്തായിരുന്നു? അത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു നാടക ട്രൂപ്പിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു ടൈറ്റിൽ സോങ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. അവിടെ നിന്ന് അവർക്ക് തന്നെ വേണ്ടിയിട്ട് അതേ നാട്ടിലത്തെ ക്ലബിന് വേണ്ടിയിട്ട് ഒരു തീം സോങ് ചെയ്തു. അപ്പം ഞാൻ പഠിച്ചത് കാങ്കുൽ എൽ പി യു സ്കൂളാണ്. ആ കാങ്കുൽ എൽ പി യു സ്കൂളിൻ്റെ 100-ാം വാർഷിക ആഘോഷ സമയത്ത്
അതിൻ്റെ ഒരു തീം സോങ് ചെയ്യാനുള്ള അവസരം ലഭിച്ചു. ആ സമയത്ത് അത് വലിയൊരു പോപ്പുലറായിരുന്നു. സ്വന്തം പഠിച്ച സ്കൂളിന്റെ ഒരു തീം സോങ് ചെയ്തിട്ട് എല്ലാ ഒരു വർഷം താങ്കൾ ആ സ്കൂളിന് കൊടുത്തൊരു സംഭാവനയാണോ അല്ല സ്കൂളുകാർ ആവശ്യപ്പെട്ടതാണോ? സ്കൂളുകാർ ആവശ്യപ്പെട്ടു, സ്കൂളിലത്തെ പി ടി എ ആവശ്യപ്പെട്ടതാണ്. ആ സമയമാകുമ്പോഴത്തേക്ക് താങ്കൾ കുറച്ച് പ്രശസ്തനായി എന്നല്ലേ അതിന്റെ അർത്ഥം? അത് ഇപ്പം ഒരുപാട് കഴിഞ്ഞ ശേഷമാണ്. അപ്പം അത് ഒരു വർഷം നീണ്ട പരിപാടി ആയതുകൊണ്ട് ആ ഓരോരു പരിപാടി വരുന്ന സമയത്തും ആ ഒരു ഗാനം വെച്ചിട്ടാകുമ്പം പരിപാടി തുടങ്ങി. മൊത്തം സ്കൂളിന്റെ ഒരു സിഗ്നേച്ചർ ഗാനമായി അല്ലേ? സ്കൂളിന്റെ ആ ഇപ്പം 100 വർഷം മുമ്പ് എങ്ങനെയാണ് ഉണ്ടായത് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു അന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിലത്ത് പുഴയിൽ എഴുതുന്ന അത് വെച്ചിട്ട് സ്കൂളിന്റെ ചരിത്രവും പാരമ്പര്യവും എല്ലാം ഉൾക്കൊണ്ടിച്ചുള്ള ഒരു ഗാനാണെന്ന് അർത്ഥം. മതസാഹോദര്യം ഉള്ള ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ്. അങ്ങനെ അടുത്തത്തെ അധ്യാപകരുണ്ടായി, അതൊക്കെ കുറച്ചിണക്കി കൊണ്ടുള്ള ഒരു ഗാനാണ് ചെയ്തത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗാനങ്ങൾ തയ്യാറാക്കിക്കൊണ്ടാണ് ബൈജു കലാരംഗത്തെത്തുന്നത്. പിന്നീട് പെരുങ്കളിയാട്ട കാവുകൾക്ക് വേണ്ടി ഭക്തിഗാനങ്ങൾ തയ്യാറാക്കാൻ തുടങ്ങി. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്ക് തന്നെ സ്കിറ്റുകളും മറ്റും തയ്യാറാക്കാറുള്ള ബൈജു ഇയാം പാറ്റകൾ എന്ന നാടകത്തിലൂടെ നാടകരചനാ മേഖലയിൽ എത്തി. കാങ്കോലിലെ പ്രധാന കലാ സാംസ്കാരിക സംഘടനകളായ പ്രണവം, സമന്വയ, കല തുടങ്ങിയവ ബൈജുവിലെ കലാകാരനെ വളർത്തുന്നതിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഗാനം ഒരു ഗാനരചയിതാവ് എന്ന രീതിയിലാണ് ബൈജു അറിയപ്പെടുന്നത്. പക്ഷേ ചെറുകഥ, നാടകം തുടങ്ങി മറ്റ് വിവിധങ്ങളായിട്ടുള്ള ബഹുമുഖങ്ങളായിട്ടുള്ള കലാസംരംഭങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് കൂടി ഒന്ന് ചുരുക്കമായിട്ട് പറയാമോ? ചെറുകഥകൾ ആകാശവാണിയിൽ മുമ്പ് ടെലിവിഷൻ അങ്ങനെ പ്രചാരം അല്ല, വീടുകളിൽ എൻ്റെ വീടുകളിൽ ടെലിവിഷൻ അത്ര പ്രചാരമില്ലാത്ത സമയത്ത് ആകാശവാണിയാണ് കൂടുതൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിൽ ഓരോ സാഹിത്യരംഗം ആയിക്കഴിഞ്ഞാലും യോവാണി ആയിക്കഴിഞ്ഞാൽ പരിപാടി അവതരിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ കാണുന്ന സമയത്ത് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അയച്ചു കൊടുത്താലോ എന്ന് തോന്നി. അങ്ങനെ ഒന്ന് ഒരു പ്രാവശ്യം സ്വന്തം ഒരു ചെറുകഥ അയച്ചു, അവരത് സ്വീകരിച്ചു, എന്നെ അവിടുത്തെ വിളിപ്പിച്ചിട്ട് സ്വന്തം ശബ്ദത്തിൽ തന്നെ അത് അവതരിപ്പിച്ചു. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2010 തോന്നുന്നു ഏകദേശം അങ്ങനത്തെ ഒരു എഴുതിയത്. അതിനുശേഷം ഒരുപാട് തവണ ആകാശവാണി പോയിട്ട് ചെറുകഥ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഈ ചെറുകഥ അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ നാടകങ്ങളും ചെയ്തിട്ടുണ്ട്. കൂടുതലെന്ന് പറഞ്ഞാൽ രചനാപരമായിട്ടുള്ള ഏത് മേഖലയിലായിക്കഴിഞ്ഞാലും ചെയ്യാൻ വേണ്ടി സാധിക്കലുണ്ട്. നാടകരചനയായി നാടകങ്ങൾ കുറേ എഴുതിയോ? നാടകങ്ങൾ കുറേ കൂടുതലായിട്ട് എഴുതിയിട്ടൊന്നുമില്ല, നാടകങ്ങൾ എഴുതിയതിന് പരിമിതിയുണ്ട്. 4-5 നാടകങ്ങൾ കുട്ടികൾക്ക് വേണ്ടി കുറേ നാടകങ്ങൾ കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ നമ്മുടെ നാടുകളിലെ പ്രാദേശികപരമായിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള എഴുത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓണാഘോഷം, മറ്റേ ക്ലബിന്റെ വാർഷിക. ഈ ചെറുകഥകൾ വല്ലതും പബ്ലിഷ് ചെയ്തോ അതോ ആകാശവാണി അവതരിപ്പിച്ച മാത്രമാണോ? ആകാശവാണിയിൽ അവതരിപ്പിച്ചത് മാത്രമല്ലാണ്ട് ചെറുകഥാ സമാഹാരത്തില് ഒരുപാട് എഴുതിയിട്ടുണ്ട്. പിന്നെ ആനുകാലികങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ചെറുകഥയെ കുറിച്ചിട്ട് അത്രേ പറയാനുള്ളത്. പിന്നെ ഈ ഒരു നോവൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. നോവല് ഞാൻ മുമ്പ് കൈരളി ബുക്സില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ അവിടുത്തെ ഒരു പായൽ പബ്ലിക്കേഷൻ എന്നുള്ള ഒരു പ്രസാധകർ ആവശ്യപ്പെട്ടിട്ട് ഒരു ലൈബ്രറി മേള നടക്കുന്ന ഒരു സമയത്ത്. എന്തായിരുന്നു നോവല്? നോവല് സാധാരണ ഒരു പേരെന്തോ കില്ലർ എന്നുള്ള ഒരു ക്രൈം നോവലാണ് ചെയ്തത്. അങ്ങനെ അത് ഒരുപാട് വിറ്റഴിഞ്ഞു. എന്തായിരുന്നു അതിൻ്റെ റിസൾട്ട്? 2-3 ലൈബ്രറി മേളകളിൽ അതൊരു വിൽപ്പന നടത്തിയിട്ടുണ്ട്. എത്ര കോപ്പി അടിച്ചിരുന്നു? അവര് 3000 കോപ്പി, ആദ്യത്തെ തവണ 3000 കോപ്പി അടിച്ചെന്ന് പറഞ്ഞു. പിന്നീടുള്ളതില് അറിയില്ല, 3000 കോപ്പി എടുത്തത് മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പോൾ താങ്കളുടെ വിവരണത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ജീവിതത്തിൻ്റെ പലതരം പ്രതിസന്ധികളും പരിമിതികളൊക്കെ മറികടന്നുകൊണ്ടാണ് ഒരു കലാകാരൻ എന്ന രീതിയിൽ താങ്കൾ മുന്നോട്ട് പോകുന്നത്. ജോലിയുടെ പ്രശ്നം, അങ്ങനെ പലതരം, പ്രത്യേകിച്ച് നമ്മുടെ പോലത്തെ ഒരു ഗ്രാമത്തിൽ വളരുന്ന ഒരു കലാകാരന് പലതരം പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഈ എങ്ങനെയാണ്, അങ്ങനെ വല്ല പ്രതിസന്ധികളൊക്കെ ഉണ്ടോ? അവയൊക്കെ എങ്ങനെയാണ് താങ്കൾ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത്? അതോടൊപ്പം തന്നെ താങ്കൾക്ക് പ്രോത്സാഹനമായിട്ടും പിന്തുണയായിട്ടും ഒക്കെ അംഗീകാരങ്ങൾ അങ്ങനെ വല്ലതും ഉണ്ടോ? എങ്ങനെയാണ് ഈ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് താങ്കൾ മുന്നോട്ട് പോകുന്നത്? എനിക്ക് ഞാൻ ഒഴിവ് സമയങ്ങൾ മാത്രമാണ് എൻ്റെ ഈ ഒരു കലാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നത്. പൂർണ്ണമായിട്ടും ജോലി കഴിഞ്ഞതിന് ശേഷം വരുന്ന
ഞായറാഴ്ചകളിൽ ബാക്കി ജോലിനെ പറ്റി ഒന്ന് പറയാം. ജോലി ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ സെയിൽസ് മാനായിട്ടാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം ചില സമയത്ത് രാത്രി വരെ എല്ലാം ഉണ്ടാവും. ആ സമയം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അത് കൂടാതെ കൊണ്ട് ഞായറാഴ്ചകളിൽ അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നത്. അപ്പം ഈ കലാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മാത്രം ദിവസങ്ങൾ തള്ളി നീക്കുന്ന ഒരു പ്രവണത, അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടുംബവും കാര്യങ്ങളെല്ലാം ആകുന്ന സമയത്ത് അത് കലാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് സമയം നീക്കി വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. പിന്നെ കലാപ്രവർത്തനത്തിൽ സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട്. സമ്പാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള സമ്പാദ്യമല്ല, ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ എനിക്ക് ഈ ഒരു മേഖലയിലും കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പം ജോലി ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെയിൽസ്മാൻ ആണെങ്കിൽ ആ ചുറ്റുവട്ടത്തിൽ ഉള്ള ആൾക്കാർ മാത്രമേ എനിക്കൊരു ബന്ധങ്ങളായിട്ട് കിട്ടൂ. ഈ ഒരു മേഖലയിൽ എനിക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റത് കൊണ്ട് ഒട്ടുമിക്ക ജില്ലയിലും മറ്റേ ഒരുപാട് ആൾക്കാരായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. സാമ്പത്തികമായിട്ടും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പെരുങ്കളിയാട്ടത്തിനൊക്കെ പാട്ടിലെത്തുമ്പോൾ മോശമില്ലാണ്ട് കിട്ടില്ല. അത് കലാപ്രവർത്തനത്തിൽ ഒരു സാമ്പത്തിക ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. അല്ല ആഗ്രഹിച്ചോ ഇല്ലയോ എന്നല്ല, നമുക്ക് കിട്ടിയിട്ടില്ലേ, അങ്ങനെ പറയത്തക്ക രീതിയിലൊന്നും അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല. എല്ലാം തന്നെ പറയാം. അത് വെച്ച് നമ്മളത് അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. പെരുങ്കളിയാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു രൂപത്തിൽ ചെയ്യുന്നത്, ഞാൻ ആദ്യം പറഞ്ഞില്ല, ഞാൻ അവസരങ്ങൾ തേടിപ്പോകുന്ന കൃഷികളാണ്. അപ്പം അങ്ങനെ അവസരം തേടിപ്പോകുന്ന സമയത്ത് അവസരവും സാമ്പത്തികവും ഒരുമിച്ച് ആഗ്രഹിക്കാൻ വേണ്ടി പറ്റൂല എന്നുള്ളത്. കാങ്കുൽ സ്വദേശികളായ നാരായണൻ ദേവി ദമ്പതികളുടെ മകനായ ബൈജു എ എൽ പി സ്കൂൾ കൊഴുമൽ, യു പി സ്കൂൾ കൊഴുമൽ, കരിവള്ളൂർ ഹൈസ്കൂൾ, കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്നാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഭാര്യ ഷജന, മകൻ സാർത്ഥക് എന്നിവരാണ് കുടുംബം. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഗാനങ്ങൾ തയ്യാറാക്കുന്നതിൽ സജീവമായ ബൈജു കാങ്കുൽ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള ബോധവൽക്കരണ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനത്തിലാണ്. അപ്പോ ബൈജു കുടുംബത്തിന്റെ പശ്ചാത്തലമാണല്ലോ നേരത്തെ പറഞ്ഞു വന്നത്. എങ്ങനെയാണ് അച്ഛനും അമ്മയും എവിടെ ജനിച്ചു വളർന്ന സ്ഥലം? ബൈജു കാങ്കുലാണ്, പക്ഷെ ഇത് എരമം അല്ലേ. അപ്പോ എന്താന്ന്, കാങ്കുലാണോ നാട്? അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ആ, ഞാൻ ജനിച്ചു വളർന്നത് കാങ്കുലാണ്. അച്ഛൻ കാങ്കുലാണ് സ്വദേശി. അച്ഛന്റെ പേര് നാരായണനാണ്, കച്ചവടമാണ് അവിടുത്തെ. ആ, കാങ്കുല്. അമ്മ, അമ്മയുടെ സ്വന്തം സ്ഥലം പയ്യന്നൂര്. പയ്യന്നൂര് അന്നൂര്. അന്നൂര് തായ്നേരി. അമ്മാവന്റെ പേരും ബാലൻ അന്നൂര്. ഒരുപാട് നാടകങ്ങളൊക്കെ ചെയ്ത ആൾക്കാരാണ്. പിന്നെ സഹോദരങ്ങളാണ്. എന്റെ അനിയനാണ്, ഒന്നനിയത്തിയാണ്. അനിയൻ ഒരു മലബാർ കൂടല് സെയിൽസ്മാനാണ്. അനിയത്തി പയ്യന്നൂരാണ് കല്യാണം കഴിച്ചു കൊണ്ടുപോയത്. അപ്പൊ ബാലൻ അന്നൂരിന്റെ ഒരു സ്പർശം ഉണ്ട് നേരത്തെ ചോദിച്ചപ്പോ. ആ ഒരു ഞാൻ ഇപ്പം ഒരു ഗുരുസ്ഥാനത്ത് സമയത്ത് ഒരു ജന്മവാസന. അതെ അതെ അതെ, അതിൽ ആ ബാലൻ അന്നൂരിന്റെ ഒരു ജീൻ ഉണ്ട് ഉള്ളിൽ. ഓക്കെ, നമ്മുടെ നിങ്ങളുടെ ഫാമിലി ഇപ്പൊ ഭാര്യ ഒരു കുട്ടി അല്ലേ? ഭാര്യ കുട്ടി പരിചയപ്പെടുത്ത. ഭാര്യയുടെ പേര് ഷജന, മാധവങ്കലാണ്. നാട്? ജോലി വല്ലതും ചെയ്യുന്നുണ്ടോ? ജോലി ഒരു പ്രൈവറ്റ് ട്യൂഷൻ സെന്ററിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. അത്യാവശ്യം പോകും അല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ മറ്റ് ഈ ഏറ്റവും പ്രധാന ഈ കുടുംബവും അതുപോലെ നാടുമാണ്, നാടിൻ്റെയും സപ്പോർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അവരൊരു പിന്തുണ, അവരുടെ അംഗീകാരം, അവരുടെ പ്രോത്സാഹനം, അതില്ലെങ്കിൽ ഇപ്പോൾ ഒരു കലാകാരന് മുന്നോട്ട് പോകാനാവില്ല. ഇപ്പം എന്താണ് താങ്കൾക്ക് ഇപ്പം താങ്കളെ പുറകോട്ട് വലിക്കുന്ന ഘടകം, അങ്ങനെ വല്ലതും ഉണ്ടോ? പുറകോട്ട് വലിക്കുന്ന നമ്മൾ കലാ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാപരമായിട്ട് നീങ്ങണമെങ്കിൽ അതിനനുസരിച്ചുള്ളതായിരിക്കണം. പക്ഷെ ഞാനിപ്പോഴെന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി ചെയ്യുന്ന ഒരന്തരീക്ഷവും, അതായത് ഞാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങാൻ പറ്റണം, അത് പറ്റൂല, അതാണോ പ്രശ്നം? കലാരംഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക നമ്മൾ ലോക്കലായിട്ടുള്ള ആൾക്കാർക്കൊന്നും പെട്ടെന്ന് ഉള്ള ജോലി വലിച്ചെറിഞ്ഞിട്ട് ആ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടും. അപ്പോൾ ആ രീതിയിൽ ശോഭിക്കണമെന്നുണ്ടെങ്കിൽ ആ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തന്നെ ആയിരിക്കും. ഇപ്പം ഇപ്പോൾ ഇത് ഫിലിമിൻ്റെതായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കോട്ടുള്ളതാണല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരു പരിമിതി അല്ലാതെ കണ്ട്, അതായത് ജോലി നമ്മൾ ഒരു അപകടപ്പെടുത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ, അതാണ് പ്രശ്നം അല്ലേ.
അങ്ങനെയാണോ? ജോലി നമ്മൾ ഉപേക്ഷിച്ചിട്ട് നമുക്ക് ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റൂല. അപ്പം ജോലി ഉപേക്ഷിക്കാൻ നമുക്ക് പറ്റുകയും ചെയ്യില്ല. അപ്പം ഈ ഒരു മേഖലയിൽ ഒരു പ്രൊഫഷണലായിട്ട്, കലാരംഗത്ത് ഒരു പ്രൊഫഷണലായിട്ട് ഉള്ള ഒരു ഇടം കിട്ടുന്നത് വരെ നമ്മളിങ്ങനെ രണ്ട് തോണിയിൽ തന്നെ കാലു വെക്കേണ്ടി വരും. സാധാരണ നമ്മുടെ ഈ ജോലി കൊണ്ടുപോകാൻ ബാക്കിയൊക്കെ പറഞ്ഞാല് ദൈവനിശ്ചയം എന്നുള്ള രൂപത്തിലാണ്. അപ്പം ഒരുപാട് അങ്ങനെ. അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ താങ്കളിപ്പോൾ ഗാനരചന അതുപോലെ തന്നെ നാടകം പിന്നെ എല്ലാം എല്ലാറ്റിലും കൈവെച്ചതൊരു മോശമായിപ്പോയോ? ഏതെങ്കിലും ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുണം അല്ല ഞാൻ ചോദിക്കണം, എൻ്റെ ഒരു സംശയം അങ്ങനെയാണോ? അല്ല, ഞാൻ ഒന്നിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളത്. ഇപ്പം രചന എന്നുള്ള ഒരു മേഖലയിൽ മാത്രമാണ് ഗാനരചന. രചന ബാക്കിയെല്ലാം പിന്നെ അവസരം ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ രചന എന്നുള്ള പറയുന്ന സമയത്ത് ഏതൊരവസരം വന്നു കഴിഞ്ഞാലും ഞാൻ കൈയൊഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒന്നിലേ ഉള്ളൂ അല്ലേ? ഗാനരചന എന്നുള്ള രൂപത്തിൽ തന്നെ കൂടുതലും അറിയപ്പെടുന്നത്, ആ ഒരു രൂപത്തിലാണ് അവസരങ്ങൾ കൂടുതലായിട്ട് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ താങ്കൾ, നമ്മുടെ സമയം പരിമിതമാണ്. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിൻ്റെ നേർവഴി എന്നുള്ള പരിപാടിക്ക് വേണ്ടി താങ്കളെപ്പോലുള്ളൊരു വളർന്നു വരുന്ന കലാകാരൻ, ഇപ്പോൾ ഒരുപാട് കലാ കഴിവുള്ള ഒരുപാട് വാസനകളുള്ള ഒരാളാണ്, പക്ഷേ താങ്കൾ തന്നെ പറഞ്ഞ പോലെ പലതരം കാരണങ്ങളാൽ വേണ്ടത്ര മുന്നോട്ട് പോകാനോ വേണ്ടത്ര തിളങ്ങാനോ ഒരുപക്ഷെ ജീവിത സാഹചര്യം കൊണ്ട് പറ്റാത്ത ഒരു യുവ കലാകാരനാണ് ബൈജു ഗാംഗുൽ. അപ്പോൾ നമ്മുടെ താങ്കളെക്കുറിച്ച് വേണ്ടത്ര കേട്ടിട്ടില്ലാത്ത പ്രേക്ഷകർ അത് മനസ്സിലാക്കുകയും താങ്കളിലെ കലാകാരനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും താങ്കൾക്ക് നല്ല നല്ല അവസരങ്ങൾ ഇനി ഉണ്ടാവുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു താങ്കളുടെ കുടുംബത്തിനെല്ലാം.